ദൈവമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇന്നത്തെ പ്രാർത്ഥന ഒരു പ്രാർത്ഥനയോട് കൂടി ഇന്നത്തെ ക്ലാസ് നമുക്ക് ആരംഭിക്കാം. സർവശക്തനായ ഈശോയെ ഇന്നത്തെ ദിവസത്തെ സമർപ്പിക്കുന്നു. ലോകത്തെ മുഴുവൻ വ്യാപിച്ചിരിക്കുന്ന ഈ മഹാവ്യാധിയിൽ നിന്നും ഞങ്ങളെ സംരക്ഷണത്തിന് തന്നെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അമ്മേ മാതാവേ, ഞങ്ങളെ സംരക്ഷണത്തിനായി ഞങ്ങൾക്ക് അരികിലുണ്ടായിരിക്കണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേ. കൂടുതലെല്ലാവരും സുഖമായിരിക്കണമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ എന്തൊക്കെയുണ്ട് പുതിയ വിശേഷങ്ങളൊക്കെ? ഇപ്പൊ നമ്മുടെ ക്ലാസ്സിലെ കുറച്ച് പേരൊക്കെ 10-ാം ക്ലാസ് പരീക്ഷ, SSLC പരീക്ഷ കഴിഞ്ഞു, നല്ല വിജയം കിട്ടി. അവർക്ക് പ്രത്യേക അഭിനന്ദനങ്ങൾ. തുടർന്നും അവരുടെ വിജയം, തുടർന്നുള്ള ക്ലാസ്സുകളിലും തുടർന്നുള്ള പഠനത്തിലും നല്ലൊരു വിജയം അവർക്കുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടെ ആശംസിക്കുന്നു. പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ തോമസ് ലിഹായുടെ തുക്രാന തിരുനാളൊക്കെ ആഘോഷിച്ചു. വലിയ ആഘോഷങ്ങളൊന്നും ഇല്ലെങ്കിലും ആ ഒരു സ്മരണ, തുക്രാന തിരുനാള്, തോമസ് ലിഹായെ കുറിച്ചുള്ള ഓർമ്മ, ഈശോയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന തോമസ് ലിഹായെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പൊ ആ തോമസ് ലിഹായുടെ പിൻഗാമികളാണ് മർത്തോമ ക്രിസ്ത്യാനികൾ എന്ന പേരിൽ അറിയപ്പെടുന്ന നമ്മൾ ഓരോരുത്തരും. അപ്പൊ അതിൽ നമുക്ക് അഭിമാനിക്കാം. ഇനി അപ്പൊ എന്തുകൊണ്ടാണ് ഈ തോമസ് ലിഹ ഇന്ത്യയിലേക്ക് വരാനും, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ഈശോയ്ക്ക് വേണ്ടി സാക്ഷ്യം വഹിക്കാൻ തോമസ് ലിഹയ്ക്ക് പ്രേരണ ലഭിച്ചത്, അതെന്തുകൊണ്ടായിരിക്കാം? ആ ഒരു ചോദ്യത്തിന് ഉത്തരമാണ് നമുക്കിന്ന് പഠിക്കാൻ പോകുന്ന 3-ാം പാഠം. നമ്മളിന്ന് ഈ 3-ാം പാഠത്തിലേക്ക് കടക്കുകയാണ്. അതിൽ നമ്മൾ പഠിക്കുന്നത് ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ. ഇതാണ് ഈ പാഠത്തിന്റെ ഹെഡിങ് അല്ലെങ്കിൽ പാഠഭാഗം, ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ. അപ്പൊ എന്തൊക്കെയായിരിക്കും ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ? അതിന് മുന്നായിട്ട് ഇതിലൊരു സംഭവം വിവരിക്കുന്നുണ്ട്. 2 പ്രശസ്തരായ മനഃശാസ്ത്രജ്ഞരെ, എബ്രഹാം മസ്ലോവും മിറ്റർ മേയറും, അവർ രണ്ടുപേരും എന്ത് ചെയ്തു, ലോകത്തിലെ ഒരു അന്വേഷണം നടത്തുകയാണ്. ഏറ്റവും ലോകത്തിലെ മുഴുവൻ മഹാരഥന്മാരിലെ ഏറ്റവും കൂടുതൽ വ്യക്തികളെ സ്വാധീനിച്ച ആ ഒരു വ്യക്തി, ഇഷ്ടം പോലെ മഹത് വ്യക്തികളുണ്ട് ലോകത്തിൽ മുഴുവനും, അവരിൽ ഏറ്റവും കൂടുതൽ ജനങ്ങളെ സ്വാധീനിച്ച ആ വ്യക്തിത്വമുള്ള ആ വ്യക്തി ആരാണ് എന്നൊരു അന്വേഷണം ആരംഭിക്കുകയാണ്. അങ്ങനെ ആ അന്വേഷണത്തിന്റെ അവസാനം അവർ ചെന്ന് നിൽക്കുന്നത് എവിടെയാണ്, യൂദിയായിലെ ബത്ലഹേമിൽ നസ്രത്ത് എന്നൊരു ഗ്രാമത്തിലെ 33 വയസ്സ് വരെ മാത്രം ജീവിച്ച് അവസാനം കുരിശുമരണം വഹിച്ച ഈശോ എന്ന വ്യക്തിയിലാണ്. അപ്പൊ അതൊന്നും നമുക്ക് മനസ്സിലാക്കുന്നത് എന്താ, ലോകത്തിലെ മുഴുവൻ മഹാരഥന്മാരും അല്ലെങ്കിൽ മഹത് വ്യക്തികളെക്കാളും ഏറ്റവും ജനങ്ങളെ മുഴുവൻ സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് ഈശോ എന്നതാണ്. അപ്പൊ അതിലുപരിയായിട്ട് നമ്മൾ ഓരോരുത്തരും അതിനേക്കാൾ ഉപരിയായിട്ട് നമുക്ക് ഈശോനെ അറിയാം. കഴിഞ്ഞ 2 അധ്യായങ്ങളിലായിട്ട് നമ്മൾ ഈശോയെ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഈശോ എനിക്ക് ആരാണ്, അതുപോലെ തന്നെ ഈശോയുടെ ചരിത്ര പശ്ചാത്തലം, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ പഠിച്ചത്. അപ്പൊ അതിൽ ഉപരിയായിട്ട് ഇനി നമ്മൾ പഠിക്കാൻ പോവാണ് ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച്. എന്തിനാണ് നമ്മൾ ഈശോ വ്യക്തിത്വത്തെ കുറിച്ച് അറിയുന്നത്? നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളുണ്ട്. അതിലുപരിയായിട്ട് ഈശോയുടെ കുറെ വ്യക്തിത്വങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിയുമ്പോൾ ആ ഒരു വിശ്വാസത്തിലെ അധിഷ്ഠിതമായിട്ട് ഈശോയെ ഒന്നുകൂടി അറിയാനും സ്നേഹിക്കാനും ആ വിശ്വാസത്തിൽ നമുക്ക് വളരാനും സാധിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ വ്യക്തിത്വം നമ്മുടെ ആ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ പ്രത്യേകതകൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതിൽ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് പ്രധാനമായും 5 പ്രധാനപ്പെട്ട ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ചാണ്. 1-ാമതായിട്ട് സുവിശേഷങ്ങളിലെ ഈശോ. അടുത്തായി നമ്മൾ കാണാൻ പോകുന്നത് പാപികളുടെ സ്നേഹിതനായിട്ട്, അതിനായിട്ട് അല്ലെങ്കിൽ പിതാവിന്റെ പ്രിയപുത്രൻ. 2-ാമത്തെ പോയിന്റ് പിതാവിന്റെ പ്രിയപുത്രനാണ്. 3-ാമത്തേതായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് സമഗ്ര വിമോചകൻ. 4-ാമത്തെ പോയിന്റാണ് പാപികളുടെ സ്നേഹിതൻ. 5-ാമത്തെ സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വന്നത്. ഈ 5 പ്രധാനപ്പെട്ട ആശയങ്ങൾ, ഈശോയുടെ വ്യക്തിത്വത്തിന്റെ ഈ 5 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് ഇന്ന് നമ്മൾ ക്ലാസ്സിൽ ചർച്ച ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ ആദ്യമായിട്ട് പറയാണ് സുവിശേഷങ്ങളിലെ ഈശോ. നമുക്കറിയാവുന്ന പോലെ തന്നെ സുവിശേഷകന്മാരെ ഈശോയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ടും അതിൽ അടയാളപ്പെടുത്തി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായി 4 സുവിശേഷങ്ങൾ ചേർത്ത് വെക്കുമ്പോൾ കിട്ടുന്ന ഒരു രൂപമാണ് എന്താണ് ഈശോയെ കുറിച്ചുള്ള, ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പൊ എന്താണ് ഈ സുവിശേഷത്തിലെ ഈശോയുടെ ജനനം, ഈശോയുടെ പ്രവർത്തനങ്ങൾ, ഈശോയുടെ പ്രവചനങ്ങൾ, അവസാനം കുരിശുമരണത്തിലൂടെയുള്ള ജനങ്ങളുടെ അല്ലെങ്കിൽ ലോകത്തിന്റെ രക്ഷ, ഈ ആശയങ്ങളിലൂടെയാണ് സുവിശേഷങ്ങൾ. അപ്പൊ ഈ സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഈശോയുടെ കൂടെ ഈശോയുടെ ഈ വ്യക്തിത്വത്തിന്റെ പ്രധാനപ്പെട്ട പല ആശയങ്ങളും നമുക്ക് ലഭിക്കും. ഈശോയുടെ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ ഈശോയുടെ പ്രബോധനങ്ങൾ, ഈശോയുടെ പഠന രീതികൾ, അതുപോലെ തന്നെ ഈശോയുടെ പ്രവചനങ്ങൾ,
ഭാവിയെ കുറിച്ച് ഇനി എന്ത് സംഭവിക്കും ആ കാര്യങ്ങൾ ഇതിനൊക്കെ കുറിച്ച്. അപ്പൊ ഈ ഒരു പ്രധാനപ്പെട്ട ആശയം. അതുപോലെ തന്നെ ഈശോ ലോകത്തിന് മുഴുവൻ ലോക ഗുരുവായിട്ടാണ്, ലോകത്തിന്റെ മുഴുവൻ ഗുരുവായിട്ടാണ് ഇതില് നമുക്ക് കാണാൻ കഴിയുക. അതുപോലെ തന്നെ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവവുമായിട്ടാണ് ഈശോ സുവിശേഷങ്ങളിലെ ജീവിക്കുന്നത്. അപ്പൊ ഈ സുവിശേഷത്തിൽ അധിഷ്ഠിതമായ ഈശോയുടെ വ്യക്തിത്വങ്ങൾ, അതിലൂടെ നമുക്ക് ആ സുവിശേഷത്തിലൂടെ നമുക്ക് ഈശോയിനെ കാണാനായിട്ട് സാധിക്കും. ആ ഒരു ആശയം നമ്മുടെ ജീവിതത്തിലെ ഈശോയുടെ വ്യക്തിത്വത്തിന്റെ സവിശേഷതകൾ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കും. പ്രധാനമായും പൂർണ്ണ മനുഷ്യനും പൂർണ്ണ വ്യക്തി പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് ഈശോയിൽ നമുക്ക് ഈ സുവിശേഷങ്ങളെ പ്രവർത്തനങ്ങൾ പല അത്ഭുതങ്ങൾ പ്രവർത്തിക്കുമ്പോഴും പല രീതിയിൽ പ്രബോധങ്ങൾ നടത്തുമ്പോഴും പല രോഗസൗഖ്യം നൽകുമ്പോഴും ഈശോ ഒരു മനുഷ്യൻ എന്ന രീതിയിലും അതുപോലെ തന്നെ പൂർണ്ണ ദൈവം എന്ന രീതിയിലും അതുപോലെ തന്നെ പ്രബോധനം നടത്തുമ്പോൾ ഈശോയെ ലോകത്തിന്റെ ഗുരുവായിട്ട് നമ്മൾ അതിൽ കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്ത പോയിന്റിൽ കിടക്കുകയാണ് പിതാവിന്റെ പ്രിയപുത്രൻ. ഇനി ഈശോയുടെ വ്യക്തിത്വത്തിന്റെ മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈശോയുടെ ദൈവപുത്രത്വമാണ്. അവിടുത്തെ ദൈവത്തിന്റെ സ്വന്തം പുത്രനാണ് ഈശോ എന്നുള്ള ആ അടിസ്ഥാനത്തിലാണ് ഈശോയുടെ വ്യക്തിത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം. അത് പല രീതിയിലും അല്ലെങ്കിൽ പല സന്ദർഭങ്ങളിലും ആ ദൈവപുത്രത്തിന്റെ ദൈവം അത് വെളിപ്പെടുത്തുന്നുണ്ട്. എപ്പോഴൊക്കെയാണ് ഈശോയുടെ മാമോദീസ വേളയിൽ, അതുപോലെ തന്നെ ഈശോയുടെ രൂപാന്തരണ വേളയിൽ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ദൈവത്തിന്റെ സ്വരം നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ദൈവത്തിന്റെ പുത്രനാണ് ഈശോ, അല്ലെങ്കിൽ പിതാവിന്റെ പ്രിയപുത്രനാണ് എന്ന ആ ഒരു ആശയം. അപ്പൊ ആ വ്യക്തിത്വം, ആ ഈ ദൈവത്തിന്റെ വ്യക്തിത്വം, പലപ്പോഴും ഈശോ ദൈവവുമായിട്ട് സംസാരിക്കുന്ന, പിതാവായിട്ട് സംസാരിക്കുന്നത് എപ്പോഴൊക്കെയാണ്? പ്രാർത്ഥനയിലൂടെയാണ്. അപ്പൊ എല്ലാ അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നതിന് മുമ്പും ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പൊ ആ പിതാവായിട്ട്, പിതാവിനോട് ചോദിച്ചിട്ട് അല്ലെങ്കിൽ പിതാവിൽ നിന്ന് അനുഗ്രഹം ലഭിച്ചിട്ട് മാത്രമാണ് ഈശോ ഓരോ കാര്യങ്ങളും സംഭവങ്ങളും ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത്. അപ്പൊ ഈശോ പിതാവുമായിട്ടുള്ള ബന്ധം സ്ഥാപിക്കാൻ എപ്പോഴും പ്രാർത്ഥനയോടെയാണ് സംസാരിച്ചിരുന്നത്. അതുപോലെ തന്നെ താൻ പിതാവിനാൽ അയക്കപ്പെട്ടവനാണെന്നും പിതാവ് തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തീകരിക്കാനാണ് ലോകത്തിലേക്ക് വന്നത്. അപ്പൊ എന്താണ് ഈശോയുടെ പ്രവർത്തനങ്ങളുടെയൊക്കെ പൂർത്തീകരണം? ഈശോയുടെ പ്രവർത്തനം പൂർത്തീകരണം എന്താണ്? ദൈവത്തെ ലോകത്തെ മുഴുവൻ രക്ഷിക്കുക. അപ്പൊ ആ രക്ഷ ഈശോയിലൂടെ പൂർത്തീകരിക്കാൻ. അപ്പൊ ദൈവത്തിന്റെ പുത്രനാണ് ഈശോ, അതുപോലെ തന്നെ നാം ദൈവത്തിന്റെ അല്ലെങ്കിൽ ഈശോയുടെ മക്കളാണ്. അപ്പൊ നമ്മളും ദൈവത്തിന്റെ മക്കളായി തീരുന്നു എന്നൊരാശയം ഇതിലൂടെ നമുക്ക് ലഭിക്കാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് സമഗ്ര വിമോചകൻ. എന്താണ് ഈ സമഗ്ര വിമോചനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? സമഗ്ര വിമോചകൻ എന്ന് എന്താണ് അർത്ഥമാക്കുന്നത്? അതായത് ദൈവത്താൽ അയക്കപ്പെട്ടവനാണ് ഈശോ. നമ്മുടെ ആധ്യാത്മികവും ശാരീരികവും മാനസികവുമായ ഉത്ഥാനത്തിന് വേണ്ടി, അല്ലെങ്കിൽ ഉയർപ്പിന് വേണ്ടി, അല്ലെങ്കിൽ അതിന്റെ വിമോചനത്തിന് വേണ്ടിയിട്ടാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. വിശുദ്ധ സുവിശേഷത്തിലെ ഒരു സന്ദർഭം, ഈശോ തന്റെ പരസ്യ ജീവിതത്തിലേക്ക് ഇറങ്ങുന്നതിന് മുന്നായിട്ട് സിനഗോഗിൽ വന്നിട്ട് ഈശോ ദൈവവചനം എടുത്തിട്ട് അവിടുത്തെ നിയമഗ്രന്ഥം വിശുദ്ധ ഗ്രന്ഥം എടുത്തിട്ട് വായിക്കുമ്പോൾ കിട്ടുന്ന ഒരു വചനം നമുക്ക് കേൾക്കാം. എന്താണ് ഈശോ ആ ഭാഗം ലൂക്കായുടെ സുവിശേഷം നമുക്ക് കേൾക്കാം. കർത്താവിന്റെ ആത്മാവ് എന്റെ മേലുണ്ട്, ദരിദ്രരുടെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് തന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ബന്ധിതർക്ക് മോചനം, അന്തർക്ക് കാഴ്ചയും, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും, കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ അവിടുന്ന് തന്നെ അയച്ചിരിക്കുന്നു. അപ്പൊ ഏശയുടെ പുസ്തകത്തിൽ നിന്നുള്ള ഈ ഭാഗമാണ് ഈശോ എടുത്ത് വായിക്കുമ്പോൾ ലഭിക്കുന്നത്. അപ്പൊ എന്താ, ഇതിലൂടെ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈശോ എന്തിനാണ് ലോകത്തിലേക്ക് വന്നത്, എന്തിനൊക്കെ വേണ്ടിയിട്ട്. അടിച്ചമർത്തപ്പെട്ടവർക്ക് മോചനം നൽകാൻ, അന്തർക്ക് കാഴ്ച നൽകാൻ, ബന്ധിതർക്ക് മോചനം, അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും നൽകാൻ, ലോകത്തിന് മുഴുവനും സ്വീകാര്യമായ മത്സരം പ്രഖ്യാപിക്കാനാണ് ഈശോ ലോകത്തിലേക്ക് വന്നത്. ഈ പറയുന്ന സന്ദർഭങ്ങൾ, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഈശോയുടെ വ്യക്തിത്വത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഇനി മനുഷ്യനെ മൂന്ന് തലങ്ങളാണുള്ളത്. അതൊക്കെയാണത്? മനസ്സ്, ശരീരം, ആത്മാവ്. മൂന്ന് തലങ്ങളാണ് ഓരോ മനുഷ്യനുള്ളത്. എന്തൊക്കെയാണത്? മനസ്സ്, ശരീരം, ആത്മാവ്. ഇനി ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ്? അതായത് മനസ്സിനെ ബാധിക്കുന്ന എന്ത് പ്രശ്നം അത് ശരീരത്തെയും ആത്മാവിനെയും ബാധിക്കുന്നതായിരിക്കും. ഇനി ശരീരത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണെങ്കിലോ അത് മനസ്സിനെയും ആത്മാവിനെയും ബാധിക്കും. ഇനി ആത്മാവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണെങ്കിലോ അത് ശരീരത്തെയും മനസ്സിനെയും ബാധിക്കും. അപ്പൊ ഇത് മൂന്നും പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന മൂന്ന് കാര്യങ്ങളാണ്. അപ്പൊ ഈ ആത്മാവിനെ, ഇപ്പൊ നമ്മുടെ മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ എന്തുണ്ടാവും? അത് നമ്മുടെ ശരീരത്തിൽ പല രോഗാവസ്ഥകളായിട്ട് പുറത്തേക്ക് വരും. ഇനി ആത്മാവിന്റെ ബന്ധനങ്ങൾ, പാപത്തിന് അടിമപ്പെട്ട് കിടക്കുമ്പോൾ, പാപത്തിൽ നമ്മൾ ബന്ധപ്പെട്ട് പാപത്തിന്റെ ബന്ധനത്തിലാണ് കിടക്കണമെങ്കിലോ അത് നമ്മുടെ മനസ്സിനെ ബാധിക്കും. അതുവഴി നമ്മുടെ ശരീരത്തെ പല അസുഖങ്ങളായിട്ട് മാറ്റും. അപ്പോൾ ലോകത്തെ മുഴുവൻ, ലോകത്തിലെ മനുഷ്യരുടെ പാപങ്ങളെ ബന്ധിക്കാൻ കൂടി, അല്ലെങ്കിൽ പാപങ്ങൾക്ക് മോചനം നൽകാൻ കൂടിയിട്ടാണ് ഈശോ വന്നിരിക്കുന്നത്. അപ്പൊ പാപങ്ങൾക്ക് മോചനം നൽകുക എന്ന ഒരു ലക്ഷ്യം കൂടി ഈശോയുടെ വ്യക്തിത്വത്തിലുണ്ട്. അപ്പൊ പാപങ്ങളുടെ മോചനം വഴി എന്താ സംഭവിക്കുന്നത്?
അത് ആത്മാവിന്റെ ആത്മാവിന് പുതിയ ഉണർവ് ലഭിക്കുന്നു, അതുവഴി മനസ്സിന് നല്ല സൗഖ്യം ലഭിക്കുന്നു, അതുവഴി ശാരീരിക സൗഖ്യവും ലഭിക്കുന്നു. ഈ ഒരു രീതിയിലാണ് പാപങ്ങളുടെ മോചനം വഴിയാണ് എല്ലാ ബന്ധനത്തിൽ നിന്നും നമുക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത്. ഈ ഒരു ആശയമാണ് സമഗ്ര വിമോചകൻ എന്ന സമഗ്ര വിമോചനം എന്ന ആ ഒരു ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. ഇനി ഇതിനു മുൻപ് ഒരാളും സ്വീകരിക്കാത്ത ഒരു പ്രത്യേക അല്ലെങ്കിൽ ഒരു എന്താ പറയുക ലോകത്തിന് അത്ര എളുപ്പം മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു രീതിയാണ് ഈശോ ഈ സമഗ്ര വിമോചനത്തിന് വേണ്ടി അല്ലെങ്കിൽ ലോകത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് അവതരിപ്പിക്കുന്നത്. ഏതാണ് ഈശോ അവതരിപ്പിക്കുന്ന ലക്ഷ്യം? അതായത് കുരിശിന്റെ മാർഗം. കുരിശിന്റെ മാർഗത്തിലൂടെയാണ് ഈശോ ലോകത്തെ രക്ഷിക്കുന്നത്. അപ്പൊ അതുവരെ മറ്റു പല വിമോചകന്മാരുണ്ട്, നമ്മൾ ചരിത്രത്തിലൊക്കെ പഠിക്കുന്നുണ്ട്. അതൊക്കെ എന്തൊക്കെയാണ്? രക്ത രൂഷിതമായ അല്ലെങ്കിൽ വിപ്ലവാത്മകമായ ഒരു മോചനമാണ് അവരൊക്കെ രക്ഷ അല്ലെങ്കിൽ അവരിലൊക്കെ അവരിലൂടെ പ്രവർത്തനം കൂടെ നടത്തുന്നത്. പക്ഷെ ഈശോ നടത്തുന്നത് എന്താണ്? ഏറ്റവും നിന്ദ്യമായ അല്ലെങ്കിൽ ഏറ്റവും ബോഷ ലോകത്തിന് മുഴുവൻ ബോഷത്വമാണെന്ന് തോന്നിക്കുന്ന ആ കുരിശിലൂടെയാണ് ഈശോ ലോകത്തെ മുഴുവൻ രക്ഷിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ മനുഷ്യകുലത്തെ പാപത്തിന്റെ അടിമത്തിൽ നിന്നും ഈശോ മോചിപ്പിക്കുന്നു. ആ രക്ഷ ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഈ സമഗ്ര വിമോചനം അല്ലെങ്കിൽ സമഗ്ര വിമോചകൻ എന്ന ഈശോയുടെ വ്യക്തിത്വത്തെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. ഇനി അടുത്താണ് പാപികളുടെ സ്നേഹിതൻ. പാപത്തെ വെറുക്കുകയും പാപിയെ സ്നേഹിക്കുകയും ചെയ്യുന്ന ഈശോയുടെ ആ വ്യക്തിത്വം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പലപ്പോഴും ഈശോ കൂട്ടുകൂടിയിരുന്നത് ആരൊക്കെയാണ്? ഏറ്റവും സമൂഹത്തിൽ നിന്ന് ഏറ്റവും അടിച്ചമർത്തപ്പെട്ടവർക്ക് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹത്തിന്റെ ഒരു ഗ്രൂപ്പിന്റെ കൂടെയാണ് ഈശോ എപ്പോഴും ഉണ്ടാവുക. അതായത് ഇപ്പൊ പാപിനിയായ സ്ത്രീയുടെ സംഭവത്തില് പാപം ചെയ്ത് മ്ലേച്ച പാപങ്ങൾ ചെയ്ത് സമൂഹത്തിന് മുന്നിൽ ഒറ്റപ്പെട്ട് അല്ലെങ്കിൽ സമൂഹത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട ഒരു സമൂഹം അവളെ സ്നേഹത്തോടെ പാപങ്ങൾക്ക് മോചനം നൽകി സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുപോലെ തന്നെ കുഷ്ഠരോഗികൾ, കുഷ്ഠരോഗം വന്ന അന്നത്തെ സാഹചര്യത്തിൽ അവരെ സമൂഹത്തിൽ ജീവിക്കാൻ പാടില്ല. അവിടുന്ന് അവരെ അടിച്ച് വേറെ കാട്ടിലേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ദ്വീപിലേക്ക് ഓടിക്കും. അങ്ങനെ ഏറ്റവും നിന്ദ്യമായ അല്ലെങ്കിൽ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു സമൂഹമായിരുന്നു ഈ കുഷ്ഠരോഗികളുടെ സമൂഹം. പക്ഷേ ഈശോ ആ കുഷ്ഠരോഗിയെ സ്നേഹത്തോടെ സ്വീകരിക്കുകയും അവൻ്റെ അസുഖത്തിൽ നിന്ന് അവനെ മോചനം നൽകുകയും ചെയ്യുന്നു. അങ്ങനെ പാപികളെ സ്നേഹിക്കുന്ന, പിന്നെ ഈശോ സ്വന്തം ജനമെന്ന് അവകാശപ്പെടുന്ന യൂത സമൂഹത്തിലൊക്കെയാണ് ഈശോ പറഞ്ഞതെങ്കിലും അവിടെ നിന്ന് ഇറങ്ങി ഈശോ എവിടേക്ക് ചെല്ലുകയാണ്? സാധാരണക്കാരുടെ ഇടയിലേക്ക് ഓടി ചെല്ലുകയാണ്. പിന്നെ ധൂർത്തപുത്രനെ, എന്ത് സ്വത്തും എല്ലാം നശിപ്പിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ജീവിക്കുന്ന അല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ട് ഇനി ഒന്നുമില്ല എന്നുള്ള അവസ്ഥയിൽ നിന്ന് ആ ധൂർത്തപുത്രനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന ഒരു സ്നേഹപിതാവ്, ആ ഒരു സ്നേഹവാത്സല്യം. പിന്നെ പിതാപാപിനിയായ സ്ത്രീ എന്താ ചെയ്യണത്? തലമുടി കൊണ്ട് ഈശോയുടെ കാലുകൾ തുടക്കുകയാണ്, കണ്ണീര് കൊണ്ട് കഴുകുകയാണ്, അങ്ങനെ അവളുടെ പാപങ്ങൾ ക്ഷമിക്കുകയാണ്. പിന്നെ ചുങ്കക്കാരോടും പാപികളോടും കൂടെ ഇരുന്നവർന്ന് ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെ നിരവധിയായ സംഭവങ്ങൾ നമുക്ക് സുവിശേഷത്തിൽ കാണാൻ സാധിക്കും. അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? പാപികളെ സ്നേഹിക്കുകയും പാപത്തെ വെറുക്കുകയും ചെയ്യുക, ആ ഒരു ആശയം. അപ്പോൾ അതാണ് പാപികളോട് കൂടി പാപികളുടെ സ്നേഹിതൻ. പാപികളോട് കൂടി കൂട്ടുകൂടി അവരെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കാനായിട്ടാണ് ഈശോ ശ്രമിക്കുന്നത്. ഇനി അടുത്തതാണ് സത്യത്തിന് സാക്ഷ്യം വഹിക്കാനായിട്ട് വന്ന. സത്യം എന്താണ്? പീലാത്തോസ് ചോദിക്കുന്നുണ്ട്. എന്താണ് സത്യം? ദൈവം തന്നെയാണ് സത്യം. ദൈവം തന്നെയായ സത്യത്തെയാണ് ഈശോ ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ ഈ സത്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്തത് കൊണ്ടാണ് പിന്നെ പീലാത്തോസിനോട് ഈശോ മറുപടി ഒന്നും പറയാതെ ഇരിക്കുന്നത്. അപ്പൊ ലോകം അല്ലെങ്കിൽ ദൈവം തന്നെയാണ് സത്യം. ആ ദൈവത്തിന്റെ പുത്രനാണ് ഈശോ. ആ സത്യത്തിനാണ് ഈശോ സാക്ഷ്യം വഹിക്കാനായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ആ സത്യം എന്താന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ സ്വതന്ത്രരാകും. പാപത്തിൽ നിന്നും മറ്റെല്ലാ ബന്ധനങ്ങളിൽ നിന്നും സ്വാതന്ത്ര്യം നമുക്ക് ലഭിക്കും. അപ്പൊ അതാണ് ഈശോ പറയുന്നത്, എന്റെ വചനത്തിൽ നിലനിൽക്കുമെങ്കിൽ നിങ്ങൾ സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. പിന്നെ ഈശോ സത്യസന്ധതയെ വളരെയേറെ വിലമതിച്ചു, കാപട്യത്തെ ഈശോ വെറുത്തു. അവിടുന്ന് പറയുന്നുണ്ട്, നിങ്ങളുടെ വാക്കുകൾ അതെ അതെ എന്നും അല്ല അല്ല എന്നും ആയിരിക്കട്ടെ. അതുപോലെ തന്നെ നിഷ്കളങ്കമായ മനസ്സോടെ സത്യസന്ധരായി ജീവിക്കാനുള്ള ഒരു മാതൃകയും പ്രചോദനവുമാണ് ഈശോ നമുക്ക് നൽകുന്നത്. അപ്പൊ ഈ 5 ആശയങ്ങളാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയത്. ഈ 5 ആശയങ്ങളും നന്നായി മനസ്സിലാക്കുക. അതുപോലെ തന്നെ ടെക്സ്റ്റ് വായിച്ച് അതിലെ പ്രധാനപ്പെട്ട 1 വേഡുകൾ നിങ്ങൾ എന്ത് ചെയ്യണം? നോട്ട്ബുക്കിൽ അടയാളപ്പെടുത്തി വെക്കണം. നോട്ട്ബുക്കിൽ എഴുതി വെക്കുക 1 വേഡുകൾ മാത്രം. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു.